രാത്രി 11 മണിക്ക് ശേഷം ഹോട്ടലുകൾ അടയ്ക്കാനുള്ള തൃക്കാക്കര നഗരസഭയുടെ തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഹോട്ടൽ ഉടമകൾ തയ്യാറാകുന്നു. ഹൈക്കോടതിയെ സമീപിക്കാനാണ് അവരുടെ ആഗ്രഹം. നിലവിലുള്ള ഹൈക്കോടതി വിധിക്ക് എതിരാണ് നഗരസഭയുടെ തീരുമാനമെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് ചേരാനിരുന്ന നഗരസഭാ യോഗം നാളത്തേക്ക് മാറ്റിവെച്ചു. തൃക്കാക്കരയിൽ നിന്ന് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഹൈക്കോടതി വിധിക്ക് എതിരാണ് ഈ നഗരസഭയുടെ തീരുമാനം എന്ന് പറയുന്നതിൽ കഴിവുണ്ടോ? എസ് കെ എൻ, ഹോട്ടൽ ഉടമകൾ ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്. അതായത് മലപ്പുറം ജില്ലയിൽ സമാനമായൊരു പ്രശ്നമുണ്ടായപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. ലൈസൻസ് നൽകാൻ മാത്രമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിലവിൽ അധികാരം. അത് എത്ര നേരം ഹോട്ടൽ പ്രവർത്തിക്കണമെന്ന് ഹോട്ടൽ ഉടമ ലൈസൻസി തീരുമാനിക്കണമെന്ന ഹൈക്കോടതി വിധിയുണ്ട്. ആ വിധിയാണ് തൃക്കാക്കര നഗരസഭ ലംഘിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് അവരുടെ വാദം. ഏതായാലും ഈ രാത്രി 11 ശേഷം ഹോട്ടലുകൾ അടച്ചിടണമെന്ന നഗരസഭയുടെ തീരുമാനം വന്നതിന് പിന്നാലെ ഹോട്ടൽ ഉടമകൾ തന്നെ പ്രതിഷേധിക്കുന്നുണ്ട്. അവരോട് തന്നെ ചോദിക്കാം. ഹോട്ടൽ ഉടമ ആയിട്ടുള്ള ഒരാൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇവിടെ ഇൻഫോ പാർക്കിന്റെ തൊട്ടുവാതുക്കലാണ് ഹോട്ടൽ ഉള്ളത്. ഈ തീരുമാനം നിങ്ങൾക്ക് ദോഷകരമാണ്? നമുക്ക് ഒരു കാരണവശാലും നമ്മളിത് അംഗീകരിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന കമ്പനികളിൽ അമേരിക്കൻ കമ്പനികളാണ് കൂടുതലുള്ളത്. ഈ അമേരിക്കൻ കമ്പനി നൈറ്റ് ഷിഫ്റ്റിലാണ് കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. ഇവരെല്ലാം ഞങ്ങളെ പോലത്തെ ഹോട്ടലുകളെയാണ് ഫുഡ് കഴിക്കാനും ആശ്രയിക്കുന്നത്. അതുപോലെ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല, അവരെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന ടാക്സി ഡ്രൈവർമാർ, ഓട്ടോറിക്ഷക്കാർ, ഇതുപോലെയുള്ള എല്ലാ നാനാ തുറകളിലെ ആൾക്കാരും നൈറ്റ് സമയങ്ങളിലാണ് കൂടുതലും പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പം തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഇത് 11 മണിക്ക് അടപ്പിക്കുകയാണെങ്കിൽ തൊട്ട് ചേർന്ന് എന്റെ ഷോപ്പിന്റെ തൊട്ട് ചേർന്നുള്ള സ്ഥലം ബ്രഹ്മപുരമാണ്. ബ്രഹ്മപുരം കഴിഞ്ഞ സ്ഥലം പുത്തൻകുരിശ് പഞ്ചായത്താണ്. അതേപോലെ തൊട്ടടുത്ത് ഇൻഫോ പാർക്കിന്റെ എക്സ്പ്രസ് ഹൈവേയുടെ എൻഡ് വരുന്ന തൊട്ട് അടുത്ത നമ്മുടെ കളമശ്ശേരി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയാണ്. അതേപോലെ തന്നെ കാക്കനാട് ജംഗ്ഷൻ കഴിഞ്ഞ വള്ളത്തോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയാണ്. പിന്നെ വാഴക്കാല കഴിഞ്ഞ തൊട്ട് കൊച്ചിൻ കോർപ്പറേഷനാണ്. കൊച്ചിൻ കോർപ്പറേഷനൊക്കെ നൈറ്റ് ഷോപ്പിങ്ങിനെ നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് നൈറ്റ് ഷോപ്പിംഗ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്താണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഒരു തുക്കള ഭരണ പരിഷ്കാരം ആയിട്ട് ഹോട്ടൽ ഉടമകളെ വേദനിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നേക്കുന്നത്. ഒരു കാരണവശാലും ഞങ്ങളിത് അംഗീകരിക്കാൻ പോകുന്നില്ല. മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമാണ്. അതിൽ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഞങ്ങൾ സംഘടിപ്പിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കെ എച്ച് ആർ എ മാത്രമല്ല, കെ എച്ച് ആർ എ പോലെ വ്യാപാര മേഖലയിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ശക്തമായൊരു പ്രക്ഷോഭം തന്നെയാണ് ഞങ്ങൾ തൃക്കാക്കരയിൽ സംഘടിപ്പിക്കാൻ പോകുന്നത്. എസ് കെ എൻ, ഹോട്ടൽ ഉടമകളുടെ ഒരു പരാതി ഇതാണ്. ഹൈക്കോടതിയിൽ പോകുന്നതിനപ്പുറത്തേക്ക് രാത്രികാലങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്ത നിയന്ത്രണം ഇവിടെ എന്തിനു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് അവർ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് രാത്രി ജീവിതം, നൈറ്റ് ലൈഫൊക്കെ സംസ്ഥാന സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതിനിടെ ഇത്തരമൊരു തീരുമാനം നിലനിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഏതായാലും അവരുടെ ഒരു വാർത്താ സമ്മേളനം ഇന്ന് അവർ ഈ കാര്യം വിശദീകരിക്കാൻ വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നാണ് അവർ പറയുന്നത്. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.